ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മട്ടനാണ്. മട്ടൻ വെറുതെ അല്ല വയ്ക്കുന്നത്, മട്ടനും കായയും കൂടിയാണ് വയ്ക്കുന്നത്, അതായത് ഏത്തക്കായ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നതെന്ന്. ഞാനിവിടെ 1 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ഇട്ട് വയ്ക്കാം കുറച്ച് സമയം. ഇനി നമുക്ക് ആ മട്ടനെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കായയാണ് വേണ്ടത്. ഏത്തക്കായ ഞാനിവിടെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. 2 കായ കഴുകി ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണങ്ങളാക്കി മുറിച്ച് വയ്ക്കുക. ഇനി നമ്മുടെ മട്ടൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ മട്ടനിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കായ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഈ കായയിടുമ്പോൾ നമുക്ക് മട്ടനിൽ ഉള്ള നെയ്യും ഒക്കെ ഇത് വലിച്ചെടുത്തോളും, അപ്പോൾ നമുക്ക് ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കായ ഇടുന്നതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. കായ പെട്ടെന്ന് വെള്ളം വലിച്ചെടുക്കും, അപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം. ഇനി അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് 2 മീഡിയം സൈസ് സവാള, 1 അല്ലി വെളുത്തുള്ളി, 1 കുടം വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഒന്ന് കുറച്ചും കൂടി ഒന്ന് ആവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ പാകത്തിന് വഴണ്ട് വന്നു. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മഞ്ഞൾപ്പൊടി ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എന്നാലും നമുക്കിതിലേക്കൊരു 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് മുരിഞ്ഞ് നല്ല റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഈ മസാല നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു വിസിലും കൂടി കേൾപ്പിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു വിസിലൂടി കേൾപ്പിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഈ മസാലയൊക്കെ മട്ടനിലേക്ക് പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ മട്ടനും കായയും കൂടി വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല വെള്ളമൊക്കെ നല്ല പാകത്തിനാണ്, നല്ല മസാലയൊക്കെ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മട്ടനും കായയും വെച്ചത് റെഡിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതിലെ കായ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്, കാരണം മട്ടൻ്റെ ആ നെയ്യും മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.